بسم الله الرحمن الرحيم. പ്രിയമുള്ളവരെ, പരിശുദ്ധമായ മുഹറം മാസത്തിൻ്റെ ആദ്യത്തെ തിങ്കളാഴ്ചയുടെ പോലീശിയാക്കപ്പെട്ട പകലിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ഇന്ന് ഈ ഒരു വർഷക്കാലം മുഴുവനും നമ്മൾ സന്തോഷവും റാഹത്തും ആഗ്രഹിക്കാൻ, അതോടൊപ്പം സാമ്പത്തികമായ വലിയ ഐശ്വര്യവും പറക്കത്തും ആഗ്രഹിക്കുന്നു. അതോടൊപ്പം തന്നെ കടങ്ങളെല്ലാം വീട്ടി സന്തോഷം വേണമെന്നാഗ്രഹിക്കുന്നു. പ്രശ്നങ്ങൾ പരിഹാരം കാണണമെന്നാഗ്രഹിക്കുന്നു. ശത്രുക്കളുടെ ഹസദ്, അസൂയയുടെ ശല്യങ്ങൾ, അതേപോലെ തന്നെ സെഹറിൻ്റെ കണ്ണീരിൻ്റെ പ്രയാസങ്ങൾ, എല്ലാവിധ സുറൂറുകളെ തൊട്ടും കാവൽ വേണമെന്നാഗ്രഹിക്കുന്നവരാണ്. ഈ പറയുന്ന മുഴുവൻ കാര്യങ്ങളും നമുക്ക് നേടിയെടുക്കാൻ പരിശുദ്ധമായ ഖുർആനിൻ്റെ അത്ഭുതങ്ങൾ നിറഞ്ഞ രണ്ട് ആയത്തുകളുണ്ട്. ചെറിയ ആയത്താണ്, അതൊന്ന് പതിവാക്കി പോന്നാൽ ഈ പറയുന്ന നേട്ടങ്ങൾ മുഴുവനും നമുക്ക് നേടാൻ പറ്റും. വേറെയും അത്ഭുത നേട്ടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. ഈ ഒരു വർഷം മുഴുവനല്ല, ലൈഫ് ടൈം മുഴുവനും നമുക്ക് സന്തോഷിക്കാൻ പറ്റുന്ന ആയത്തുകളാണ്. ആ ആയത്ത് ഏതാണ്, എത്രയാണ്, എപ്പോഴൊക്കെയാണ് ഓതേണ്ടത്, ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഇന്നത്തെ അൻവാർ ഫജറിൽ നമ്മൾ സംസാരിക്കുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാ വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ അൽഫായിസീന ബിറിദ്വാനില്ലാഹി അമ്മാ ബഅദ്. പ്രിയമുള്ള ഉമ്മമാരെ, ഉപ്പമാരെ, സഹോദര സഹോദരിമാരെ, അൻവാർ ഫജറിൻ്റെ വളരെ വേണ്ടപ്പെട്ട മഹബീങ്ങളെ, അൽഹംദുലില്ലാ, അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ്റെ അപാരമായ നിഅമത്ത് കൊണ്ട് പരിശുദ്ധമായ മുഹറം മാസത്തിൻ്റെ ആദ്യ ദിനത്തിൽ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. ഈ പരിശുദ്ധമായ പകലിൽ പ്രിയപ്പെട്ടവരെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വതആല ഒരു പുതിയ ആയുസിൻ്റെ, ഒരു പുതിയ വർഷത്തിൻ്റെ മനോഹരമായ തുടക്കം നമുക്ക് സമ്മാനിച്ചതോടൊപ്പം അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളും, ഏതു മേഖലയായാലും, ഇപ്പോൾ കുടുംബത്തിലെ കുടുംബിനികൾ, നമ്മുടെ ഉമ്മമാർ, സഹോദരിമാർ, ഭാര്യമാർ, പെൺമക്കൾ, അവർ പാർക്കുന്ന അല്ലെങ്കിൽ അവർ ബന്ധപ്പെടുന്ന മേഖല, കുടുംബ മേഖല, ആ മേഖല അവർക്ക് പ്രശ്നരഹിതമാകാൻ, ഇപ്പോൾ വിവാഹം കഴിച്ചു വിട്ട ഒരു ഒരു പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം, വരൻ പ്രിയപ്പെട്ട ഭർത്താവിൻ്റെ വീട്ടിലേക്ക് കയറി ചെന്ന ആ പെൺകുട്ടി അവിടെ പ്രശ്നങ്ങളൊന്നുമില്ലാതെ റാഹത്തായ ജീവിതം, സന്തോഷകരമായ ഹാപ്പിനെസ് ഉണ്ടാകുന്നൊരു ജീവിതം ഭർത്താവിൻ്റെ വീട്ടിൽ തീർച്ചയായിട്ടും. ഒരു ഉമ്മയെ സംബന്ധിച്ചിടത്തോളം മക്കളും കുടുംബമായി ജീവിക്കുകയാണ്, മക്കൾ അല്ലെങ്കിൽ പേരമക്കൾ, അവർക്കിടയിൽ സന്തോഷകരമായ ജീവിതം, അത് അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് സമ്മാനിക്കാൻ വേണ്ടി. ഇനി നമ്മുടെ സഹോദരന്മാർ, നമ്മുടെ പുരുഷന്മാർ, ആണുങ്ങൾ, അവർ തൊഴിലിന് വേണ്ടി, കുടുംബത്തിന് അന്നം വാങ്ങാൻ വേണ്ടി, അരി വാങ്ങാൻ വേണ്ടി അധ്വാനിക്കുന്ന ആളുകൾ, അപ്പോൾ അവരുടെ ബിസിനസ്, അവരുടെ സ്ഥാപനങ്ങൾ, കച്ചവടങ്ങൾ, അവർ ജോയിൻ ചെയ്യുന്ന സ്ഥലങ്ങൾ, അവിടെയെല്ലാം പല നിലക്കുമുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമല്ലോ. ദുനിയാവല്ലേ, പ്രശ്നങ്ങളുടെ ലോകമല്ലേ, അപ്പോൾ പ്രശ്നങ്ങൾ പല നിലക്കും വന്നുകൊണ്ടിരിക്കും. ഈ പ്രശ്നങ്ങളെ നമുക്ക് ഈ ഒരു പുതിയ വർഷം മുതൽ പാടെ എടുത്തു കളഞ്ഞ് സന്തോഷം കൊണ്ടുവരാനുള്ള മാർഗം പരിശുദ്ധമായ ഖുർആൻ തന്നെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്, അതിനെ മരുന്ന് പറഞ്ഞു തരുന്നുണ്ട്. അതേപോലെ തന്നെ പ്രിയപ്പെട്ടവരെ, സാമ്പത്തികമായ ഐശ്വര്യവും വർധനവും, സാമ്പത്തിക ഐശ്വര്യം അല്ലാഹു സുബ്ഹാനഹു വതആല എവിടെ നിന്നാണോ ഇത് കൊണ്ടുവന്ന് തരുന്നത് എന്ന് പോലും നമ്മൾ അന്താളിച്ചു പോകും. പടച്ചവനെ, ഇത് എങ്ങനെയാണ് എൻ്റെ കയ്യിലേക്ക് വന്നത്, അല്ലെങ്കിൽ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെയൊരു കച്ചവട ലാഭം, അല്ലെങ്കിൽ ഇങ്ങനെയൊരു സാമ്പത്തികമായ സ്രോതസ് ഞാൻ വിചാരിച്ചില്ല, സ്വപ്നം പോലും, സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല അള്ളാഹു എനിക്ക് അവതരിച്ച് തന്നു എന്ന് പറയുന്ന വലിയ സന്തോഷമുണ്ടല്ലോ. ആ സാമ്പത്തികമായ ഐശ്വര്യത്തിൻ്റെയും സന്തോഷം, അതേപോലെ തന്നെ കടബാധ്യതകൾ. നമുക്ക് ഒരു പുതിയ വർഷത്തിലേക്ക് വന്നു, എല്ലാ മുഅ്മിനീകളും സന്തോഷകരമായി ഇരിക്കുന്നു, പക്ഷേ കടബാധ്യതയുള്ളവരെ സംബന്ധിച്ചിടത്തോളം അത് ചെറിയ കടമായാലും വലിയ കടമായാലും അതൊരു പ്രയാസം തന്നെയാണ്, അതൊരു വേദന തന്നെയാണ്, അത് വീട്ടപ്പെടുന്ന കാലമത്രയും വിഷമമാണ്. എന്തൊക്കെ സന്തോഷം ഉണ്ടായാലും അവരുടെ മുഖത്തൊരു ഒരു വേദനയുണ്ടാകും, ഒരു ടെൻഷൻ ഉണ്ടാകും, കാരണം കടത്തിൻ്റെ കാര്യം, പ്രത്യേകിച്ച് വലിയ പിന്നെ ബാധ്യത വരുന്ന കടങ്ങൾ. ഞാൻ ഇന്ന് മരിച്ചു പോയാൽ റബ്ബേ, എൻ്റെ എട്ടും പൊട്ടും തിരിയാത്ത കുഞ്ഞുമക്കൾ, ഇതിൻ്റെ അവകാശികളാകുന്ന എൻ്റെ എട്ടും പൊട്ടും തിരിയാത്ത കുഞ്ഞുമക്കൾ ഈ കടത്തിന് ബാധ്യതയാകുന്ന അവസ്ഥ, അള്ളാഹുവെ സാധുവായ എൻ്റെ ഭാര്യ, എൻ്റെ കുടുംബം കടബാധ്യത, വലിയ കടബാധ്യതയാകുന്ന അവസ്ഥയുണ്ടാകും ഞാൻ ഇന്ന് മരിച്ചു പോയാൽ, അതുകൊണ്ട് എനിക്ക് ഈ കടത്തിൽ നിന്ന് സലാമത്താകണം എന്ന് എല്ലാവർക്കും മോഹമുണ്ടാവും. അപ്പോൾ കടങ്ങൾ, സാമ്പത്തികമായ ഞെരുക്കങ്ങൾ, കടങ്ങളെല്ലാം മാറിക്കിട്ട സാമ്പത്തിക ഐശ്വര്യം നമ്മൾ പ്രതീക്ഷിക്കാത്ത മാർഗത്തിലൂടെ അള്ളാഹു കൊണ്ടുവരിക. ഉപജീവന മാർഗങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ, ലൈഫിൽ, കുടുംബത്തിൽ എന്തൊക്കെ ആവശ്യമുണ്ട് അതെല്ലാം അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് കൊണ്ടുവന്ന് തരും. മൂന്നാമത്തൊരു പ്രത്യേകത, ശത്രുക്കളുടെ എല്ലാവിധ ശത്രുതയും, ശത്രുക്കളുടെ ഹസദ്, അസൂയ, അതേപോലെ തന്നെ സിഹറിൻ്റെ, കണ്ണേറിൻ്റെ, എല്ലാവിധ ശത്രുക്കൾ നമ്മളെ പിന്നെ
പല നിലക്കും ചതിക്കാൻ വേണ്ടി ശ്രമിക്കും. വൈരാഗ്യങ്ങൾ പലപ്പോഴും ചതിയിലൂടെയാണ് മറ്റുള്ളവർ നമുക്ക് നേരെ അടി കൊണ്ടുവരിക. പല നിലക്കുമുണ്ടാകും അസൂയ കൊണ്ടുള്ള വിദ്വേഷം കൊണ്ട് സിഹറിലേക്ക് ബന്ധപ്പെടും ആളുകൾ. ചില സിഹറുകൾ ലക്ഷക്കണക്കിന് രൂപ മുടക്കിയിട്ട് ചികിത്സിക്കുന്ന ആളുകൾ എനിക്കറിയാം. സിഹർ ചെയ്യപ്പെട്ടിട്ട് എന്താ കാരണം? ഒരാളെയും തല്ലാനോ കൊള്ളാനോ പോയില്ല, പക്ഷേ ഹസദാണ്, അസൂയയാണ്, അസൂയിൽ നിന്ന് വന്നതാണ്. അവരങ്ങനെ ആകണ്ട, അല്ലെങ്കിൽ അവർ നന്നായി കാണാൻ പാടില്ല. ഈ ഹസദ് വന്നു പെട്ടാൽ വലിയ പ്രയാസങ്ങൾ ഉണ്ടാകും. അതുകൊണ്ടാണ് ഖുർആനിൽ ഒരു സൂറത്ത് ഹാസിദിൻ ഇദാ ഹസദ, അല്ലാഹുവേ നിന്നോട് ഞാൻ ഹസദ്, നിന്നോട് ഞാൻ അസൂയ വെക്കുന്ന അസൂയക്കാരിൽ നിന്നും അവരുടെ സിറിൽ നിന്നും കാവൽ ചോദിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു സൂറത്ത് തന്നെ ഇറങ്ങിയില്ലേ? അവരുടെ ഗൗരവം വല്ലാത്ത ഗൗരവമാണ്. അപ്പോൾ അസൂയയുടെ, കണ്ണേറിൻ്റെ, സിഹറിൻ്റെ ഒരു വിശാംശങ്ങളും നമുക്ക് കേൾക്കാതിരിക്കാൻ ശത്രുക്കളെ തൊട്ട് വല്ലാത്ത കാവൽ, മലക്കുകൾ എപ്പോഴും കൂടെ ഉണ്ടാകുന്ന ഹഫലത്തിൻ്റെ മലക്കുകളെ കൂടെ ഉണ്ടാകുന്ന വലിയൊരു സൗഭാഗ്യം അള്ളാഹു സുബ്ഹാനഹു വതആല ഈ ഒരു വർഷം മുഴുവനും നമുക്ക് ഇട്ടു നൽകാൻ പതിവാക്കിയാൽ നമ്മുടെ ലൈഫ് ടൈം മുഴുവനും ഇതിൻ്റെ ഓഫർ പറഞ്ഞിട്ടുള്ളത് ഒരു ദിവസമോ രണ്ടു ദിവസമോ മുഹറം മാസത്തിലോ ഈ ഒരു കൊല്ലത്തിലോ മാത്രമല്ല, ലൈഫ് ടൈം മുഴുവനാണ്. ഉപയോഗപ്പെടുത്തുന്നത് പോലെയാണ്, നമുക്ക് ജീവിതത്തിൽ വല്ലാത്ത ഉപകാരം കിട്ടുന്നതാണ്. മഹാനായ, എൻ്റെ വാക്കല്ല, മഹാനായ ഹദ്ദാദ് റളിയല്ലാഹു തആലാൻഹു, അറിയാലോ, പരിചയപ്പെടുത്തേണ്ടതില്ലല്ലോ. ഹദ്ദാദ് റളിയല്ലാഹു തആലാൻഹു അവിടെ നിന്ന് ഉദ്ധരിക്കുന്നുണ്ട്, അവിടെ നിന്ന് നമുക്ക് പഠിപ്പിച്ചിരുന്ന സമ്മാനമാണ് പരിശുദ്ധമായ സൂറത്തു ത്വലാഖ്. അറിയാലോ, പാരായണം ചെയ്താൽ വല്ലാത്ത പോലീസ് കിട്ടുന്നതാണ് സൂറത്തു ത്വലാഖ്. സൂറത്തു ത്വലാഖ് പാരായണം ചെയ്തതിനെ കുറിച്ച് നമ്മൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. ആ സൂറത്തു ത്വലാഖിൻ്റെ 2-3 ആയത്തുകൾ അൽഹംദുലില്ലാ, അത് ദിവസത്തിൽ ഒരു വട്ടമെങ്കിലും പതിവായി ഓതിപ്പോരുന്നവരെ സംബന്ധിച്ചിടത്തോളം വല്ലാത്ത ഫളിലാണ്. ഹദ്ദാദങ്ങൾ പറയുന്നുണ്ട്, ആരെങ്കിലും അത് ഹിഫലാക്കിയാൽ, സൂറത്തു ത്വലാഖിൻ്റെ 2 ആയത്ത് ചെറിയ ആയത്താണ്, അത് ഹിഫലാക്കിയാൽ, ഹിഫലാക്കാൻ വേണ്ടി നമ്മൾ തുനിഞ്ഞില്ലെങ്കിലും പതിവായി നമ്മൾ കണ്ടിന്യൂ ആയി ചൊല്ലിപ്പോന്നാൽ, ഓതിപ്പോന്നാൽ അത് തന്നെ വൈഹാട്ടാവും, നമ്മുടെ മെമ്മറിയിൽ സേവ് ആകും. അത്രയേറെ പ്രഗത്ഭമാണ് ഈ ആയത്ത് മനഃപ്പാടമാക്കുന്ന വല്ലാത്ത പോരിശയാണ്. നമ്മൾ എവിടെയും കുടുങ്ങൂല, എവിടെയും കുടുങ്ങൂല. ഈ ആയത്ത് എപ്പോഴാണ് ഇറങ്ങിയതെന്നറിയോ? ഈ ആയത്തിറങ്ങിയത് ഒരു സഹാബി വര്യനെ ശത്രുക്കൾ തടങ്കലിലാക്കി, ജയിലിൽ അടച്ചു വച്ചു. ആ സ്വഹാബിയുടെ മാതാപിതാക്കൾ, പിതാവ് ചെന്നിട്ട് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചാരത്ത് ചെന്നു. എന്നിട്ട് പറയുന്നുണ്ട്, റസൂലേ സല്ലല്ലാഹു അലൈഹി വസല്ലം, എൻ്റെ മോൻ സാലിമിനെ ശത്രുക്കൾ ജയിലിലടക്കപ്പെട്ടിരിക്കുകയാണ്, അവിടെ നിന്ന് രക്ഷപ്പെടുത്താൻ എന്താ മാർഗം? എന്താ ഞങ്ങൾ ചൊല്ലേണ്ടത്, ചെയ്യേണ്ടത് എന്താ? ആ പ്രയാസം രക്ഷപ്പെടാൻ എന്താ മാർഗം? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങളും നിങ്ങളുടെ ഭാര്യയും, അതായത് സാലിമിൻ്റെ മാതാപിതാക്കൾ, നിങ്ങളെന്ത് ചെയ്യുക? മുടങ്ങാതെ എണ്ണ നോക്കണ്ട, അധികരിപ്പിച്ചോളൂ. ഖൗലു ലാ ഹൗല വലാ ഖുവത്ത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം, അറിയാലോ, കിൻസുമിൻ കുനൂസിൽ ജന്ന, സ്വർഗത്തിൻ്റെ നിധിയാണ്. അത് 100 വട്ടം പാരായണം ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം പിന്നെ അയാളുടെ കാര്യം വേറെ ആർക്കും നോക്കണ്ട, അള്ളാഹുവിൻ്റെ പ്രത്യേകമായ നോട്ടത്തിൽ അയാൾക്ക് ജീവിക്കാൻ പറ്റും. അവർക്ക് ടെൻഷൻ ഉണ്ടാവില്ല, ഒരു ടെൻഷനുണ്ട്, ഹമ്മ കമ്മുണ്ടാവില്ല. അവരൊരു കാര്യത്തിലും ടെൻഷൻ അടിക്കില്ല. അവരൊരു രോഗത്തിൻ്റെ പേരിലും പ്രിയപ്പെട്ടവർ ഹോസ്പിറ്റലിൽ ക്യൂയിൽ അവരെ കാണില്ല. അവർക്ക് അള്ളാഹു പ്രത്യേക സലാമത്ത് കൊടുക്കും. ലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം 100 വട്ടം വീതം പതിവാക്കിയാൽ, നമ്മുടെ വിഷയം അതല്ല. ഇത് ചൊല്ലാൻ പറഞ്ഞു ചൊല്ലി അദ്ദേഹം ശത്രുക്കളിൽ നിന്നും പിന്നെ അവരുടെ പരാജയം കണ്ടു മടങ്ങി വന്നു, വലിയ സമ്പത്തുമായി മടങ്ങി വന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അത് ആ പരിശുദ്ധമായ വചനത്തിൽ അള്ളാഹു നിങ്ങൾക്ക് നൽകിയ ഇല്ലാത്തൊരു ഫളലാണ്. സമ്പത്തും കിട്ടി, മോനെയും കിട്ടി, രക്ഷപ്പെട്ടു. അതാണ് അപ്പോൾ ഇറങ്ങിയ ആയത്താണ് ഈ പരിശുദ്ധമായ 2-3 ആയത്തുകൾ സൂറത്തു ത്വലാഖിലെ. അൽഹംദുലില്ലാ, നമുക്കൊന്ന് പരിചയപ്പെടാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وَمَن يَتَّقِ اللَّهَ يَجْعَل لَّهُ مَخْرَجًا وَيَرْزُقْهُ مِنْ حَيْثُ لَا يَحْتَسِبُ وَمَن يَتَوَكَّلْ عَلَى اللَّهِ فَهُوَ حَسْبُهُ إِنَّ اللَّهَ بَالِغُ أَمْرِهِ قَدْ جَعَلَ اللَّهُ لِكُلِّ شَيْءٍ قَدْرًا. സൂറത്തു ത്വലാഖിൻ്റെ 2-3 ആയത്തുകളാണ് നമ്മൾ ഈ പരിചയപ്പെട്ടിട്ടുള്ളത്. എന്താ ഇതിൽ പറയുന്നത്? അതിൽ പറയുന്ന വർത്തമാനം വല്ലാത്ത വർത്തമാനം. ഒമൻ യത്തഖില്ലാഹ യജ്അൽഹു മഖ്റജ, അള്ളാഹുവിനെ തഖ്വ ചെയ്ത് ജീവിച്ചാൽ, അള്ളാഹു ഇങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞ് ബാധ്യതയാക്കിയിട്ടുണ്ട്, ആ കാര്യങ്ങളൊക്കെ കഴിവിൻ്റെ പരമാവധി ഏറ്റെടുത്തു, ഇത് ചെയ്യാൻ പാടില്ലെന്ന് പഠിച്ചോ പറഞ്ഞിട്ടുണ്ട്, ആ കാര്യങ്ങൾക്ക് ജീവിതത്തിൽ നിന്ന് മാറ്റി
എന്ന് പറഞ്ഞാൽ നല്ലൊരു മുസ്ലിമായി നല്ലൊരു സന്തോഷപരമായി ഒരാൾ ജീവിച്ചു, പടച്ചോന്റെ നിയമങ്ങളെ ഒരാൾ പരിഗണിച്ചു. അങ്ങനെയാണെങ്കിൽ യജ്അലുഹു മഖ്റജ, അവൻ എവിടെയാണെങ്കിലും അവന് അവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള വാതിൽ അള്ളാഹു തുറന്നു നൽകും. അവിടെ നിന്ന് പുറപ്പെടാനുള്ള അവനെ കൊടുക്കാൻ ആർക്കും കഴിയില്ല. അള്ളാഹു വാതിൽ നമ്മുടെ മുന്നിൽ തുറക്കുക തന്നെ ചെയ്യും. രക്ഷപ്പെടാനുള്ള വഴി അള്ളാഹു ആക്കി നൽകും. എല്ലാറ്റിനും സലാമത്ത് ഉണ്ടാവും. അവൻ നനച്ചിരിക്കാത്ത ഭാഗത്തുകൂടെ, നമ്മൾ പല കാര്യം ഉണ്ടാവുള്ളൂ അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ കിട്ടാൻ സാധ്യതയുണ്ടെന്നൊക്കെ, അങ്ങനെ ഒരു പ്ലാനിങ് ഇല്ലാത്ത നമ്മുടെ നിലവിൽ വരാത്ത തരത്തിൽ നമ്മൾ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല പടച്ചോനെ ഇത് എവിടെ നിന്നാണ് ഈ സഹായം വന്നത്, അല്ലേ നമ്മുടെ ആവശ്യങ്ങൾക്ക് പെട്ടെന്ന് പടച്ചോന്റെ സഹായം അത്ഭുതമായി പോയി എന്ന് തോന്നുന്ന തരത്തിൽ അള്ളാഹു നമ്മൾ അറിയാത്ത ഭാഗത്തുകൂടെ നമുക്ക് വേണ്ട സമ്പത്തും നമുക്ക് വേണ്ട സൗകര്യങ്ങളും അള്ളാഹു നൽകുക തന്നെ ചെയ്യും. നമ്മൾ തന്നെ അത്ഭുതപ്പെടും പടച്ചോനെ ഇതെങ്ങനെ കിട്ടിയത്. അങ്ങനെ മീൻ ഹൈസുല യഹ്തസിബ് എന്നാണ്, അങ്ങനെയാണ് അള്ളാഹു നൽകുന്നത്. നിങ്ങൾ ഒരിക്കലും വിചാരിച്ചില്ല അങ്ങനെ അള്ളാഹു നൽകും. ഓമൈ യതവക്കൽ അലല്ലാഹ്, ആരാണോ പടച്ചോനെ ഏൽപ്പിക്കുന്നത്, നമ്മുടെ എത്ര പ്രയാസങ്ങളും വിഷമങ്ങളും കാര്യങ്ങളൊക്കെ അല്ലേ, എത്ര പ്രയാസമുണ്ട്. യഥാർത്ഥത്തിൽ നമ്മൾ പ്രയാസം മറ്റുള്ളവരോട് ചെറിയ ചെയ്യുക, നമുക്ക് ഇങ്ങനെ ഒരു പ്രയാസമുണ്ട്, വല്ലാത്ത വിഷമമായി പോയി. യഥാർത്ഥത്തിൽ പടച്ചോൻ ആ പറയുന്നതല്ല ഇഷ്ടം. അള്ളാഹുൻ അങ്ങനെ വന്നോ കാണുന്നവരോടൊക്കെ ഇല്ലായ്മയും വല്ലായ്മയും പറയുന്ന അള്ളാഹുൻ ഇഷ്ടമല്ല. പിന്നെ ഒമയ്യത്ത് വക്കലാലല്ലാ, പടച്ചോനെ എന്നെ പോറ്റുന്നവനായ റബ്ബേ, എന്നെ ഇത്രയും കാലം പോറ്റിയ റബ്ബേ, ഇനിയും പോറ്റാനുള്ള റബ്ബേ, ഈ പ്രപഞ്ചത്തെ അണ്ടകടാഹത്തെ മുഴുവനും പരിപാലിക്കുന്ന റബ്ബേ, എൻ്റെ ഒരു കാര്യത്തിന് എന്നെ സഹായിക്കാൻ നിനക്ക് കഴിയുമല്ലോ റബ്ബേ, എനിക്കെന്തിനാ മറ്റൊരാൾ, നീ മതിയല്ലോ എൻ്റെ എല്ലാ കാര്യത്തിനും. ഒമയ്യത്ത് വക്കലാലല്ലാ, ആരാണോ അവൻ്റെ കാര്യങ്ങൾ പടച്ചോനെ ഏൽപ്പിക്കുന്നത്, പടച്ചോനെ എൻ്റെ എല്ലാ കാര്യവും നിന്നെ ഞാൻ ഏൽപ്പിക്കുകയാണ് എന്ന് ആരാ പറയുന്നത്, ഫഹുവ ഹസ്ബു, അവൻ അല്ലാഹു മദീൻ, വേറെ ഒരാളും വേണ്ട, അവൻ പടച്ചോൻ തന്നെ മദീൻ. അങ്ങനെ ഒരാൾ ഏൽപ്പിച്ചാൽ, നമ്മൾ ഏൽപ്പിക്കാത്തത് കൊണ്ടാണ്, ഏൽപ്പിച്ചാൽ എന്ത് കാര്യത്തിനും അല്ലാഹു മദി എന്ന് അല്ലാഹു പറയാം. ഇന്നല്ലാഹു ബാലിഗു അംരി, അല്ലാഹുവിൻ്റെ കാര്യം അള്ളാഹു സുബ്ഹാനഹു വതആല നേടുക തന്നെ ചെയ്യും. അള്ളാഹു സുബ്ഹാനഹു വതആല അവൻ്റെ കാര്യങ്ങൾ നേടിയെടുക്കുക തന്നെ ചെയ്യും. ഖദ് ജഅല അല്ലാഹു ലികുല്ലി ശൈഇൻ ഖദറ, ഏതൊരു കാര്യത്തിനും അള്ളാഹു സുബ്ഹാനഹു വതആല അതിൻ്റേതായ ഖദർ നിശ്ചയിച്ചിട്ടുണ്ട്. ഏതൊരു കാര്യത്തിനും അതിൻ്റേതായ ഒരു തീരുമാനങ്ങൾ, ഒരു ഖദർ പടച്ചോന് തയ്യാർ ചെയ്തിട്ടുണ്ട്. അള്ളാഹുവിൻ്റെ തീരുമാനത്തിൽ അങ്ങനെയുണ്ട്. ഒരു കാര്യത്തിൽ നമ്മൾ ബേജാറാകണ്ട, അള്ളാഹു സലാമത്ത് നൽകും എന്ന് പറയുന്ന രണ്ടായത്തുകളാണ്. ഈ ആയത്ത് പ്രിയപ്പെട്ടവരെ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ ചേർക്കുക വഴി ജീവിതത്തിൽ വല്ലാത്ത ഖൈറും ബറക്കത്തും ഉണ്ടാവും. ഇത്ര മനോഹരമായി നമുക്ക് ചൊല്ലാൻ പറ്റും. റാഹത്തായിട്ട് നിങ്ങൾ ഉപയോഗപ്പെടുത്തുക. അള്ളാഹു സുബ്ഹാനഹു വതആല ഈ ഒരു പുതിയൊരു വർഷം ഈ പറഞ്ഞ നേട്ടങ്ങളൊക്കെ നമുക്ക് നമ്മുടെ പ്രശ്നങ്ങൾ, എവിടെയുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാനും സാമ്പത്തിക ഉയർച്ച കിട്ടാനും കടങ്ങളൊക്കെ നീങ്ങിപ്പോകാനും ശത്രുക്കളുടെ എല്ലാവിധ ശെറുകളെ തൊട്ടും കാവൽ കിട്ടാനും, ഇത് വളരെ മർമ്മപ്രധാനമായൊരു ടിപ്സാണ്. ഇത് ഖുർആനിൻ്റെ വല്ലാത്ത മരുന്നാണ്, ഖുർആനിൻ്റെ വല്ലാത്ത മരുന്നാണ്. ആ മരുന്ന് ഉപയോഗപ്പെടുത്തുന്നതിൽ അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് അവസരം ഏറ്റിയേറ്റി നൽകട്ടെ. ഈ പരിശുദ്ധമായ മുഹറമിൻ്റെ, പ്രത്യേകിച്ച് ആദ്യത്തെ 10 നിരാത്രങ്ങൾ, മുഹറമിൻ്റെ ഇന്ന് പരിശുദ്ധമായ തിങ്കളാഴ്ചയാണ്, ഇന്ന് മുഹറമിൻ്റെ നോമ്പുണ്ട്, അതേപോലെ തിങ്കളാഴ്ച നോമ്പുണ്ട്, കൂലി ഇരട്ടിയാണ്, കലാ വീട്ടാനുള്ളവർക്ക് ആ നോമ്പുണ്ടാവും, വല്ലാത്ത കൂലിയാണ്. ഒരു നോമ്പിന് 30 നോമ്പിൻ്റെ, ഒരു മാസത്തെ നോമ്പിൻ്റെ കൂലി ഒറ്റ ദിവസം കൊണ്ട്. ഈ മുഹറം 10 വരെ അതിനുള്ള ഓഫറാണ്. കഴിയുന്നിടത്തോളം അതൊക്കെ പിടിക്കുക. പ്രത്യേകിച്ച് 30 വരെ പ്രത്യേകം നമ്മൾ ആക്റ്റീവായി ഓതേണ്ട പ്രഗത്ഭമായ ദിക്കറുകളുടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് സുബ്ഹാനക ഇന്നി കുന്തു മിനല്ലാലിമീൻ, അതൊക്കെ ആക്റ്റീവായിട്ട് ഉപയോഗപ്പെടുത്തുക. അൽഹംദുലില്ലാ, അല്ലാഹു സുബ്ഹാനഹു വതആല പരിപൂർണ വിജയവും സലാമത്തും നമുക്ക് പ്രദാനം ചെയ്യട്ടെ. ഈ ആയത്ത് ഉപയോഗപ്പെടുത്താൻ ഭാഗ്യം നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വആഖിറു കലാമി അൽഹംദുലില്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. بسم الله ما شاء الله لا قوة إلا بالله ما شاء الله كل نعمة من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء إلا الله بسم الله ما شاء الله لا قوة إلا بالله ما شاء الله كل نعمة من الله ما شاء الله الخير كله بيد الله
ബിസ്മില്ലാഹി മാശാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ് മാശാ അല്ലാഹ് കുല്ലു നഅമതിൻ മിനല്ലാഹ് മാശാ അല്ലാഹ് അൽ ഖൈറു കുല്ലുഹു ബിയദില്ലാഹ് മാശാ അല്ലാഹ് ലാ യസ്രിഫു സൂഅ ഇല്ലല്ലാഹ് ഫീഹാ ആലായ ദാഖിലൽ ജന്ന.